ഹായ് ഫ്രണ്ട്സ്, ഇതുകൊണ്ടിങ്ങനെ പുതിയൊരു വിടുക്കലിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നങ്ങനെ നേരെ അബുദാബി, പിന്നെ ഞാൻ ദുബായ്ക്ക് പോകാനുള്ള പ്ലാനിലല്ല ഇന്ന് റെഡി ആയിട്ടുണ്ടത്. ഇന്നിപ്പോൾ ഒരു 11:30 ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ കണ്ണൂർ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് 11:30 ഇറങ്ങിയത് ഏകദേശം 4:30 ആകുമ്പോൾ അടുക്ക് എയർപോർട്ടിലേക്ക് എത്തിയാൽ മതിയാവും ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ ഇന്ന് ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയന്മാർ സ്കൂളിലേക്ക് പോയി, അനിയത്തിയും സ്കൂളിലേക്ക് പോയി. അപ്പോൾ അവരെ കാണിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും അവർ തിരക്കിലുണ്ടായി. മദ്രസ നേരെ ഓടി വന്ന് നേരെ സ്കൂളിലേക്ക് പാഞ്ഞു. അപ്പോൾ അങ്ങനെ അവരൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അവർക്ക് വലിയ വിഷമമൊന്നുമില്ല, വിഷമമാർക്കൊന്നും ഇല്ല. സാധാരണ ബാംഗ്ലൂർ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നല്ലേ. അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ടാക്കിയ കുറവ് തന്നെ, അവർക്ക് വലിയ ഇതൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇങ്ങനെ പോകുന്നതിലുള്ള വീഡിയോസും പിന്നെ ഇങ്ങനെ ഇതെല്ലാം കെട്ടി നടത്തല കൈ നടത്തല വീഡിയോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു രണ്ട് പെട്ടിയുണ്ട്. ഒന്ന് ഇത് ലഗേജിലൊക്കെ ഇടാനുള്ളതാണ്. ഏകദേശം അത്രയും ഉണ്ട്, അത്ര ആകെ 9 കിലോ. 30 kg കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ആകെയുള്ളത് ഇതിൽ 9 കിലോ എന്ന് തോന്നുന്നു. 9 കിലോ ചിലരുണ്ട്, പക്ഷേ ഇത് കയ്യിൽ പിടിക്കുന്ന ഹാൻഡ് ബാഗാണ്. പക്ഷേ ഇതിലൊരു 8-7 കിലോ ആണെന്ന് തോന്നുന്നു മിനിമം. ഇതിലൊരു 8-9 കിലോ ഉണ്ടാവും ചാൻസ് ഉണ്ട് ഇതിൽ. മോശമില്ല, കുഴപ്പമില്ല, എന്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞമ്മ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി. ഏകദേശം 3:45 എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡിംഗ് പാസ്സൽ കഴിഞ്ഞിട്ട് അതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോർഡിംഗ് പാസ്സല് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു, എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. അപ്പോൾ ബോർഡിംഗ് പാസ്സല് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഇനി ഏകദേശം 6 മണിയാകുമ്പോഴേക്കാണ് ഫ്ലൈറ്റിലേക്ക് ഉള്ളിലേക്ക് പോകാനുള്ള എൻട്രി തുറക്കത്രേ. അപ്പോൾ 6:10 ആകുമ്പോൾ തുറക്കത്രേ. 10 നേരം ഇങ്ങനെ ഫസ്റ്റ് ആയിരിക്കും, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോയിക്കോണ്ടായിരുന്നു. പുറത്തേൻ്റെ ഇതായി ഇപ്പോൾ ഫ്ലൈന് 3 ഫ്ലൈന് അവിടെ നിർത്തിയിട്ടുണ്ട് ആകെ അവിടെ. പിന്നെ ഇങ്ങനത്തെ ഉള്ളിലത്തേക്ക് ചെറിയ ചെറിയ കാഴ്ച അങ്ങോട്ടേക്ക് ഇങ്ങോട്ടായിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ടായിരുന്നു. മുണ്ടാതെ തന്നെ ഇരിക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ ഒരു ഇൻഡിഗോ നിർത്തിയിട്ടുണ്ട് ഫ്ലൈന്. അതിപ്പോൾ വിടാനായി തോന്നുന്നു ഫ്ലൈന്. ഇൻഡിഗോൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കുള്ള കാഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എയർപോർട്ടിൽ വരുമ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ ഏകദേശം ടൈം ആയിക്കൊണ്ട് വന്ന് ഫ്രണ്ട്സ് കറക്റ്റ് 6:10 ആകുമ്പോഴേക്കും എൻട്രി തുറന്ന് ഉള്ളിലേക്ക് വന്ന്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പോകാണ്ട് തോന്നി. ഇങ്ങനെ ചുറ്റിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ആ ആള് വന്ന ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് കോയറാണ് ഫ്ലൈറ്റ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും പറയാനൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഫ്ലൈറ്റിൽ ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു ചെറിയൊരു ആകാംക്ഷ അതെല്ലാം ഉണ്ട്. ഫ്രണ്ട്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടും കുറച്ചും കൂടിയുണ്ട്. അപ്പം അങ്ങനെ നടന്ന് നടന്നിട്ട് ഇങ്ങനെ എത്താനായി. പിന്നെ ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് നേരെ കയറാനുണ്ട്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള ഫുള്ള് ആകാംക്ഷയുണ്ട്. ഫ്രണ്ട്സ് ഞാൻ എടുക്കാൻ പറ്റുന്ന നല്ല വീഡിയോ എല്ലാം എടുക്കാം. ഫ്രണ്ട്സ് ബോഡി പാർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. അങ്ങനെ ബോഡി പാർട്സ് കാണിച്ച് നേരെ അകത്തേക്ക് പ്ലേറ്റ് അകത്തേക്ക് കയറി ഫ്രണ്ട്സ് മാസ്ക് ഇട്ടിട്ട മാസ്ക്. ഫ്രണ്ട്സ് അങ്ങനെ ഫ്ലൈൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്ന് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാസ്ക് ഇടാന്നല്ല പറഞ്ഞത്, ഒരു വെൽക്കം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മാസ്കിൻ്റെ അങ്ങനെ പെട്ടെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തോന്നിയതായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്, ഫുൾ ആളുണ്ട്, നിറച്ച ആളുണ്ട്. ഫുൾ അങ്ങനെ വിടാനുള്ള ടൈമായി പ്ലെയിന്. ഫ്രണ്ട്സ് അങ്ങനെ അബുദാബിക്ക് എത്തി. ഇത് അബുദാബി സിറ്റിയാണ് ഇത് കാണുന്നത്. അപ്പോൾ അബുദാബിക്ക് ഏകദേശം എത്താനായി. ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ മെല്ലെ താന്നുകൊണ്ട് വരുന്നുണ്ട്.
ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ബസ് ആ ബസ്സിൽ കയറിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോകേണ്ടത്. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് എത്തി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഗുഡ് ബൈ.